അസ്സലാമു അലൈക്കും. വെൽക്കം ടു സൈനൂസ് ഫുട്ടു. ഇന്നത്തെ ടെസ്റ്റിമോണിയൽസ്, രണ്ടുപേർ ഫോട്ടോ അയച്ചിട്ടുണ്ട്. മുനീറ മാനുള്ള ട്രൈ ചെയ്തിരിക്കുന്നു, കണ്ടിപ്പുട്ട് കാഷ് ബോൾസ്. ബൽക്കീസ് ഉമ്മ ട്രൈ ചെയ്തിരിക്കുന്നു, കൊച്ചിക്കോയ. രണ്ട് ഫോട്ടോയും നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് പറഞ്ഞ സന്തോഷം. റെസിപ്പീസ് ട്രൈ ചെയ്താൽ മറക്കാതെ ഫോട്ടോ അയക്കുമല്ലോ. എൻ്റെ ഇമെയിൽ sainusfoodtube@gmail.com. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ ഒരു 300 ഗ്രാം കുമ്പളങ്ങ ചെറിയ പീസാക്കി നുറുക്കി വച്ചിട്ടുണ്ട്. പിന്നെ ചേന ഒരു 150 ഗ്രാം. ഇങ്ങനെ വലിയ അത് സ്ക്വയറാക്കണമെന്നില്ല, ഇങ്ങനെ കൊത്തിയിട്ടാൽ മതി. വലിയ കഷ്ണമാക്കി എടുത്തത്. പിന്നെ കായ, പച്ചക്കായ, നേന്ത്രക്കായല്ല പച്ചക്കായ, അത് രണ്ടെണ്ണം. പിന്നെ രണ്ട് ചേമ്പ് രണ്ട് കഷ്ണം നുറുക്കി വച്ചിട്ടുണ്ട്. കുറച്ച് വേപ്പില, രണ്ട് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് തക്കാളി. പിന്നെ ഒരു 1/2 കപ്പ് പരിപ്പ്, സാമ്പാർ പരിപ്പ്, തൂരപ്പരിപ്പ്, അത് കഴുകി വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു കുക്കർ എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് തക്കാളി, പച്ചമുളക്, കുമ്പളങ്ങ, ചേമ്പ്, ചേന, പച്ചക്കായ, വേപ്പില എല്ലാം ചേർത്ത് അതിനോടുകൂടെ തന്നെ ഒരു 1/2 കപ്പ് തുവരപ്പരിപ്പാണിത്, കഴുകി വെച്ചതാണ്, അതും കൂടി ആഡ് ചെയ്യുക. അതിന് ശേഷം ഒരു 1 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, ഇതും കൂടി ചേർക്കുക ഇതിലേക്ക്. ശേഷം കുറച്ച് ഉപ്പും ചേർത്ത് പാകത്തിന് വെള്ളം ചേർക്കുക. അതായത് ഈ വെജിറ്റബിളിൻ്റെ നേരെ താഴെ നിൽക്കണം, മുകളിൽ നിൽക്കരുത്, താഴെ നിൽക്കണം. അത്രയും വെള്ളം മതിയാവും. നമ്മൾ കുക്കറിലാണല്ലോ ഉപയോഗിക്കുന്നത്. അതിനുശേഷം സ്റ്റവ് കത്തിച്ച് വേവിക്കുക. ഒന്നോ രണ്ടോ പ്രഷർ വരേണ്ടി വരും ഇത് പോകാൻ. ചില കുക്കറിൽ 2 പ്രഷർ വേണ്ടി വരും, ചിലതിൽ 1 മതിയാവും. അധികം വെന്തം ഉടയരുത്, പാകത്തിന് വേവിച്ചെടുക്കുക. അതുകൊണ്ട് ഇന്ന് വേവട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇത് 1/2 കപ്പ് തേങ്ങ ഉണ്ട്, 5-6 ചെറിയ ഉള്ളി, പിന്നെ 1 അതിള് വേപ്പില, 1/4 teaspoon ചെറിയ ജീരകം, ഇത്രയും കൂടി നന്നായി അരച്ചെടുക്കുക. പാകത്തിന് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കണം.
ഇത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല സ്വാദുള്ളൊരു കറിയാണ്. നമ്മുടെ വെജിറ്റബിൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തതാണ്. പുളി കൂടരുത്, അത് എടുത്ത് പിഴിഞ്ഞ് വെച്ചതാണിത്. അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് നേരം, രണ്ടോ മൂന്നോ മിനിറ്റ് തിളക്കട്ടെ പുളിയൊന്ന് വേവാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് ഈ വെജിറ്റബിൾ ചേനയൊക്കെ ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കുക. കൂടുതൽ ഉടക്കരുത്, ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കുക. കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പുളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് എത്ര ഗ്രേവി വേണോ അത്രയും വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സാധാരണ ഈ കറി കുറച്ച് ചെറിയൊരു കട്ടിയിൽ തന്നെ ഇരിക്കാറ്, ഒരു മീഡിയം സൈസ്. നല്ല കട്ടിയില്ല എന്നാൽ നല്ല ലൂസും അല്ല, അങ്ങനെയാണ് ഇരിക്കാറ്. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് തേങ്ങ ഒഴിച്ചതിന് ശേഷം വല്ലാതെ തിളക്കരുത്. തിളങ്ങനെ വന്ന് തുടങ്ങുന്ന ഈ ടൈമിൽ സ്വിച്ച് ഓഫ് ചെയ്യണം. ഈ കറി നല്ല പുളിയുള്ള മോര ഒഴിച്ചിട്ടും ചെയ്യാം, അത് വേറെ പ്രത്യേക ടേസ്റ്റാണ്. വേണമെങ്കിൽ ഞാൻ വേറൊരു എപ്പിസോഡിൽ അത് ചെയ്യാം. കറി ഇവിടെ ആയിട്ടുണ്ട്, ഇനി നമുക്കത് വറുത്തിടാം. അതിനു വേണ്ടി ഒരു പേന അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ചേർക്കുക. ഈ തേങ്ങ വറുത്തെടുക്കുക, ഒരു ബ്രൗൺ കളറാവണം. അതായത് ഈ കളറായി വന്നിട്ടുണ്ട്, ഏകദേശം ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് തേങ്ങ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് അതിൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. തേങ്ങ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, എന്നാലേ പൊട്ടുള്ളൂ.
കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേപ്പില ചേർത്ത് കൊടുക്കുക. രണ്ടതില വേപ്പില ചേർത്ത് കറിയിലേക്ക് ഒഴിക്കുക. ഉടനെ തന്നെ കറി ഒന്ന് മൂടി വെക്കുക. കുറച്ച് നേരം ഒരു 3-4 മിനിറ്റ് മൂടി വെക്കുക. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെജ് കറി, മലബാർ സ്പെഷ്യൽ വെജ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞങ്ങളുടെ നാട്ടിലേക്ക് കൂട്ടാൻ കറി എന്നും പറയാറുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഉറപ്പായും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, ഞാൻ വെറുതെ പറയല്ല. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് മെയിൽ ചെയ്യുക. sainosfoodtube@gmail.com എന്നുള്ള മെയിലിലേക്ക് മെയിൽ ചെയ്താൽ അടുത്ത എപ്പിസോഡിലുള്ള ടെസ്റ്റിമോണിയൽ ഞാനത് കാണിക്കുന്നതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വീണ്ടും പറയുന്നത് നല്ലൊരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. ഈ കറി ഞാൻ എൻ്റെ വെബ്സൈറ്റായ sainosfoodcorner.com പോസ്റ്റ് ചെയ്തിരുന്നു. അത് കണ്ട പലരും നല്ല അഭിപ്രായം അറിയിച്ച കറിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം സൈനോ.